ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് സിമ്പിളായിട്ടൊരു അര കിലോത്തിൻ്റെ ഒരു വാനില കേക്കാണ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റിയ ഒരു വാനില കേക്കാണ്. നമുക്കൊരു ക്രിസ്മസ് റീത്തിൻ്റെ ഒരു തീമിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ അര കപ്പ് മൈദപ്പൊടി നമുക്കൊന്ന് അരിച്ചെടുക്കണം. അതിനകത്തേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത ശേഷം നമുക്കിതൊന്ന് ഞാനിപ്പോൾ ഒരു തവണ അരിക്കണമുള്ളൂ, അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഒരു തവണ അരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മുട്ട ബീറ്റ് ചെയ്യും. ഇപ്പം നമ്മൾ അര കിലോത്തിൻ്റെ കേക്ക് ആയതുകൊണ്ട് തന്നെ രണ്ട് മുട്ടയാണ് എടുത്തേക്കുന്നത്. അതൊരു നുള്ളുപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പതം വന്ന വരെ നമ്മളിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മളതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ വാനില എസൻസ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് അതിനകത്തേക്ക് അര കപ്പ് പഞ്ചസാര, പൊടിച്ച പഞ്ചസാരയാണ് വേണ്ടത്. ഇപ്പം നമുക്ക് പകുതി പകുതിയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ഹൈ സ്പീഡിലിട്ട് തന്നെ നല്ല ഫ്ലഫി ആയിട്ട് വരുന്ന ആ ഒരു രീതിയിൽ തന്നെ നമ്മളിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള പഞ്ചസാരയും നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ബീറ്റർ വെച്ച് തന്നെ ലോ സ്പീഡിലിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സ്പാച്ചിൽ ഉപയോഗിച്ച് എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്കിങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് രീതിയിലൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഗ്രീസ് ചെയ്ത് ഞാനിപ്പോൾ ഒരു 6 ഇഞ്ചിൻ്റെ മോൾഡാണ് ഗ്രീസ് ചെയ്ത് വെച്ചേക്കണത്. അതിനകത്തേക്ക് നമ്മുടെ ഈ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിത് പ്രീഹീറ്റ് ചെയ്ത ഒരു ചരുവത്തിലേക്ക് ഇതൊന്ന് ഇറക്കി വെക്കേണ്ട. ഒരു 10-15 മിനിറ്റ് മതിയാവും നമുക്കിതൊന്ന് ബേക്കായി കിട്ടാനായിട്ട്. ബേക്കാവുന്ന സമയത്ത് നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു കപ്പ് ഫിയോണ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ബീറ്റ് കിട്ടും. ഹൈ സ്പീഡിലിട്ടിട്ട് ഫസ്റ്റ് ലോ സ്പീഡിലിട്ടിട്ട് പിന്നെ ഹൈ സ്പീഡിലിട്ടിട്ട് വേണം ബേക്ക് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഞാനതൊന്നും കാണിക്കണില്ല, വളരെ എന്നെ ബട്ടർ പേപ്പർ ഇപ്പോൾ കരിഞ്ഞിട്ടൊന്നുമില്ല, താഴെ ഭാഗം കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. നല്ല ഹൈറ്റിൽ തന്നെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര സോഫ്റ്റാണെന്ന്. അതുപോലെ തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. താഴെ കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ട് നമ്മൾ സാധാരണ ഷുഗർ സിറപ്പാണ് ഞാൻ ആഡ് ചെയ്യണത്. നമ്മൾ ഇപ്പോൾ 1/2 കപ്പായതുകൊണ്ട് 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് 1/2 കപ്പ് വെള്ളത്തിൽ ഞാനൊന്ന് പഞ്ചസാര മെൽറ്റാണോ അവരെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഒന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കണം ചെയ്തേക്കണത്. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ശേഷം നമ്മൾ അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് ആ ഷുഗർ സിറപ്പിന് ആ കളർ വന്നേക്കണത്. എന്നിട്ട് നന്നായിട്ട് തന്നെ നനച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. അങ്ങനെ നമ്മൾ അതിനകത്തേക്ക് ഷുഗർ സിറപ്പ് ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഇതുപോലെ തന്നെ നമ്മൾ 2-ാമത്തെ ലെയറിലും ഇതുപോലെ തന്നെയാണ് ചെയ്യണത്. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കണില്ല. ഇനി നമുക്ക് 3rd ലെയർ വെച്ച് കൊടുക്കാം. 3rd ലെയറും അതുപോലെ തന്നെ ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മളിത് ക്രം കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച ശേഷം നമുക്കത് ഫയൽ കോട്ട് ചെയ്യാം. അതിനായിട്ട് ഇങ്ങനെ എടുത്താലൊന്നും നമ്മുടെ കേക്ക് പോവില്ല. എന്നിട്ട് നമ്മളൊന്ന് ഫയൽ കോട്ടൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ ഫിനിഷ് ആക്കിയിട്ടില്ല, നമുക്ക് അതിനകത്ത് വർക്ക് ചെയ്യാനുള്ളതുകൊണ്ട് അധികം ഫിനിഷ് ആക്കിയിട്ടില്ല. ഇപ്പോൾ ഞാനൊരു പുട്ട് നമ്മളെ ചിരട്ടപ്പുട്ടിൻ്റെ ഒരു മൂടി എടുത്തിട്ട് നടുവിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു റീത്തിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു നടുവിൽ ഇതൊന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്യണത്. അങ്ങനെ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി താഴെ ഭാഗത്ത് ഞാൻ ഇങ്ങനെ കുറച്ച് ഒന്ന് നോസിലും കൊണ്ട് ചെയ്തിട്ട് സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുകയാണ് ചെയ്യണത്. ഇത് ശരിക്കും നോസിലിട്ടിട്ടല്ല ചെയ്യേണ്ടത്, അതാണ് ഒരു പെർഫെക്ഷൻ കുറവ്. നമ്മൾ സാധാരണ പൈപ്പിംഗ് ബാഗിലിട്ടിട്ട് കുറച്ച് ചെറിയൊരു കട്ട് കൊടുത്തിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു നോസിലിടുമ്പോൾ നോസിലിൻ്റെ ഷേപ്പ് വരുമ്പോൾ ആ ഒരു പെർഫെക്ഷൻ കുറവ് വരുന്നുണ്ട്. നമുക്ക് ക്രിസ്മസിന് എന്തെങ്കിലും എഴുതി കൊടുക്കാനുണ്ടെങ്കിൽ എഴുതി കൊടുക്കാം. ഞാൻ ചെറിയ ബോ പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്, 2 ബോ പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു റെഡ് ബീഡ്സ് പോലെയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അത്രയും തന്നെ ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരു സാന്താക്ലോസിനെയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് 1/2 കിലോത്തിൻ്റെ വാനില സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു കേക്കാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.